കണക്ക് ഞാൻ അള്ളാഹുവിനോട് പറയേണ്ടതുണ്ടല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യൻ ആ മുസ്ലിമിനെ കാണുമ്പോ ചിന്തിക്കണം, പടച്ച റബ്ബേ, മുസ്ലിമായ മനുഷ്യന്മാർ എത്ര ആളെ ഹിദായത്ത് അവസാനം നഷ്ടപ്പെടുത്തി, ഈമാനില്ലാതെ എത്ര ആള് ചത്തുപോയിട്ടുണ്ട്, റബ്ബേ നീ കാക്കണേ. അതേസമയത്ത് ആ മുസ്ലിമായ എത്ര ആളുകൾ അവസാനം ഈമാനുണ്ടായി മുസ്ലിമായി മരിച്ചവരുണ്ട്. അതുകൊണ്ട് ആരെയും നിസ്സാരപ്പെടുത്തിക്കൂടാ, ഒരു അമുസ്ലിമിനെയും നിസ്സാരപ്പെടുത്തിക്കൂടാ, ഒരു മനുഷ്യരെയും നിന്ദിച്ചുകൂടാ, ഒരു തമ്മാടിയെയും നിന്ദിച്ചുകൂടാ, ഒരു വികാരിയെയും നിന്ദിച്ചുകൂടാ. മറിച്ച് അവനവന്റെ കാര്യം അറിയില്ലല്ലോ എന്ന നിലക്ക് അങ്ങേയറ്റത്തെ പേടിയും. അതേസമയത്ത് എന്റെ രാജാവായ റബ്ബ് വല്ലാത്ത കാരുണ്യം ചെയ്യുന്ന റബ്ബല്ലേ, എനിക്ക് ധാരാളം തന്ന റബ്ബല്ലേ, അവൻ തന്നെയല്ലേ പാരത്രിക ലോകത്തുമുള്ളത്, അതുകൊണ്ട് അവൻ എന്നെ രക്ഷപ്പെടുത്തിയേക്കുമെന്ന പ്രതീക്ഷയും. ഇത് രണ്ടിന്റെയും ഉള്ളിലായി മനുഷ്യന്റെ കൽബുണ്ടാകണം, അപ്പോഴാ മുഅ്മിനായ മനുഷ്യന്റെ കൽബാകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ സഹോദരന്മാരെ, മക്കയിൽ നിന്ന് വലിയ ഒരു മഹാൻ വന്ന് നൂറിലധികം വയസ്സുള്ള ഒരു മഹാൻ മുഹമ്മദ് യാസീൻ ഫാദാനി റഹിമഹുല്ലാ. സാധുവായ ഞാൻ മർക്കസ് സഖാഫത്തി സുന്നിയിൽ പഠിച്ച് അവിടെ നിന്ന് ഉസ്താദുമാര് സനദ് തരുന്ന വർഷം സനദ് വാങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുന അക്കാന്തപുരം ഉസ്താദ് അള്ളാഹുവിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞങ്ങൾക്ക് ബർക്കത്തോടുകൂടി സനദ് തരാൻ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ മഹാൻ, നൂറിലധികം വയസ്സുള്ള ഒരു മഹാൻ മുഹമ്മദ് യാസീൻ ഫാദാനി റഹിമഹുല്ലാ. മഹാനവരുകൾ ഇപ്പോൾ വഫാത്തായിപ്പോയി. മഹാനവരുകളിൽ നിന്നും എനിക്ക് സനദ് ലഭിച്ചത്. മഹാനവരുകൾ വന്നപ്പോൾ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, അൽ ഹദീസുൽ മുസൽസലു ബിൽ ഔവലിയ. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഹദീസുകൾ, ആ ഹദീസുകളും ഉണ്ട്. അതിൽ ഒരു ഇനമാണ് ഒരു പ്രത്യേകമായ ശൈലിയിൽ പ്രത്യേകമായ രൂപത്തിൽ പറഞ്ഞുകൊടുത്ത ഇതായി കണ്ണിയായി വന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസ് ഞാൻ പറയാം. എന്റെ തലയിൽ തലപ്പാവ് വെച്ചു തന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ആ സമയത്ത് ഒരു ഹദീസ് പറഞ്ഞു തന്നു. എന്നാൽ ഉസ്താദിന്റെ തലയിൽ ഉസ്താദിന്റെ ഉസ്താദ് തലപ്പാവ് വെച്ചു കൊടുക്കുമ്പോൾ ആ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഉസ്താദിൽ അവിടുത്തെ ഉസ്താദും അതുപോലെ തലപ്പാവ് വെക്കുമ്പോൾ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശിഷ്യനായ സഹാബിക്ക് തലപ്പാവ് കെട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞ ഹദീസ് അവിടുന്ന് ഇങ്ങോട്ട് ഓരോ ഉസ്താദുമാരും ശിഷ്യന്മാർക്ക് തലപ്പാവ് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞുകൊടുത്ത ഹദീസ്. അങ്ങനെ എന്റെ ഉസ്താദ് എന്റെ തലയിൽ തലപ്പാവ് കെട്ടിത്തന്നുകൊണ്ട് കാന്തപുരം ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നൊരു ഹദീസ്. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇതുവരെ അങ്ങനെയാണ് വന്നത്. ആ ഹദീസിന് അൽ ഹദീസുൽ മുസൽസലു ബിൽ ഇമാമഹ, തലയെക്കെട്ടുകൊണ്ട് കണ്ണിയായി വന്ന ഹദീസ് എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ പറയുക. ഓരോ ഉസ്താദുമാരും ശിഷ്യന്മാർക്ക് തലയെ കെട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്ത ഹദീസ്. സഹോദരന്മാരെ, ഇതുപോലെ അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു ഹദീസ് പറഞ്ഞു കൊടുത്തു. അത് അറഫ മൈദാനിയിൽ വെച്ച് ദുൽഹജ്ജ് 9-ന്റെ അന്ന് തന്നെ സഹാബി താബിഈന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അന്ന് മുതൽക്ക് ഇന്ന് വരെ ആ ഹദീസ് അങ്ങനെ തന്നെ വന്നു. സാധുവായ ഞാൻ അറഫയിലുള്ള സമയത്ത് കാന്തപുരം ഉസ്താദ് എനിക്ക് ആ ഹദീസ് അറഫയിൽ നിന്ന് പറഞ്ഞു തന്നു. ഉസ്താദിനെ അറഫയിൽ നിന്ന് തന്നെയാണ് ആ ഹദീസ് ഉസ്താദിന്റെ ഗുരുവരിയിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അങ്ങനെ തന്നെ വന്ന ഹദീസ് അൽ ഹദീസുൽ മുസൽസലു ബി അറഫ എന്ന് പറയും. ഇതുപോലെ ഒരു ഹദീസാണ് അൽ ഹദീസുൽ മുസൽസലു ബിൽ ഔവലിയ. എന്താണ് ആ ഹദീസിന്റെ പ്രത്യേകത? ഏതുസ്താദും ശിഷ്യനെ കണ്ടാൽ ആദ്യം പറഞ്ഞു കൊടുത്ത ഹദീസ്. അങ്ങനെയുള്ള ഒരു ഹദീസ് കിട്ടണമെങ്കിൽ അതിന് മുമ്പാ ഗുരുനാഥനിൽ നിന്ന് വേറൊരു ഹദീസ് കേൾക്കാതിരിക്കണം. അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്ന് വന്ന ആ മഹാനിൽ നിന്ന് ഞങ്ങൾ മുമ്പൊരു ഹദീസും കേട്ടിട്ടില്ല. ഞങ്ങളെല്ലാവരെയും എവിടെയുള്ള മുത്തല്ലിമീങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി മർക്കസിൽ നിന്ന് ഞങ്ങൾക്ക് ആ മഹാൻ ഹദീസ് പറഞ്ഞു തന്നു. ആ ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചത്. അർറഹീമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മം ഫിൽ അർദി യർഹംകും മം ഫിസ്സമാഉ. ആ ഉസ്താദിൽ നിന്ന് ആദ്യം കേട്ടത് അതാണ്. ആ ഉസ്താദിന്റെ ഉസ്താദിൽ നിന്ന് ആ ഉസ്താദും കേട്ടത് അങ്ങനെയാണ്. അങ്ങനെ അതാ സഹാബി വരെ ഓരോരുത്തരും ഉസ്താദുമാരിൽ നിന്ന് ആദ്യം കേട്ട ഹദീസ്. എന്താ ഹദീസിന്റെ സാരം?
ഇടയ്ക്ക് ഞാൻ പറയുന്നു, വരുന്ന ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ മർക്കസു സഖാഫത്തി സുന്നിയുടെ മഹത്തായ സമ്മേളനമുണ്ടല്ലോ. എന്റെ മാന്യ സഹോദരന്മാരെ, ആയിരക്കണക്കിന് ആലിമീങ്ങളെ വളർത്തിയെടുക്കുന്ന, ആയിരക്കണക്കിന് യതീമക്കളെ വളർത്തുന്ന ആ തുല്യതയില്ലാത്ത സ്ഥാപനം നിങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുകയും അതിന്റെ സമ്മേളനത്തിൽ എത്തിച്ചേരുകയും ചെയ്യണമെന്ന് ഇടക്കൊന്ന് ഉണർത്തുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അൽ ഹദീസുൽ മുസൽസലുബിൽ അവ്വലിയ ആ ഹദീസ് ഏതാണ്? അർറാഹിലൂന യർഹമുഹുമുർ റഹ്മാൻ. എന്താണ് ആ ഹദീസിന്റെ സാരം? സുബ്ഹാനല്ലാഹ്, എന്തൊരു സൗഹാർദ്ദത്തിന്റെ ആശയമാണ്, എന്തൊരു സ്നേഹത്തിന്റെ ആശയമാണ്, എന്തൊരു കാരുണ്യത്തിന്റെ ആശയമാണ്. അർറാഹിമൂൻ, റഹ്മത്ത് ചെയ്യുന്നവർ, കാരുണ്യം ചെയ്യുന്നവർ. യർഹമുഹുമുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു അവർക്ക് കാരുണ്യം ചെയ്യും. കേട്ടോ, നമ്മൾ കുട്ടികളോട് കാരുണ്യമുള്ളവരാകണം, ഭാര്യമാരോട് കാരുണ്യമുള്ളവരാകണം. നാവുമ്പലി വന്നതൊക്കെ ഭാര്യമാരോട് വിളിച്ചു പറയുന്നവരില്ലേ, ഭാര്യമാരെ ചീത്ത പറയുന്നവരില്ലേ, ഭാര്യമാരെ തല്ലുന്നവരില്ലേ, പാവപ്പെട്ട പെണ്ണുങ്ങളോട് എന്ത് നിലക്ക് നീചമായ സ്വഭാവം കാണിക്കുന്നവരില്ലേ, സ്വന്തം ഭാര്യയെ ചീത്ത പറയുന്നവരില്ലേ, ആ പാവം പെണ്ണുങ്ങൾക്ക് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞുകൂടാ എന്നതുകൊണ്ട് നിങ്ങൾ നാവുമ്പലി വന്നതൊക്കെ ഭാര്യയോട് വിളിച്ചു പറയലാണോ സഹോദരന്മാരെ? മക്കളോട് വിളിച്ചു പറയലാണോ രക്ഷിതാക്കളെ? ഇതുപോലെ പാവപ്പെട്ട തൊഴിലാളിയോട് കാരുണ്യം കാണിക്കാത്ത മുതലാളിമാരില്ലേ? വലിയ പണക്കാരാണ്, കാഫെറ്റീരിയ ഒന്നിനു മേലെ ഒന്നായി കാഫെറ്റീരിയ തുറക്കുകയാണ്, സൂപ്പർ മാർക്കറ്റ് ജോറ് ജോറായിട്ട് തുറക്കുകയാണ്. 4-5 മാസം കഴിഞ്ഞിട്ട് തൊഴിലാളിയുടെ ശമ്പളം ഇതുവരെ കൊടുത്തിട്ടില്ല, ഇതുവരെ ഈ ശമ്പളം കൃത്യമായി കൊടുത്തിട്ടില്ല. കാരുണ്യമില്ലാത്ത മുതലാളിമാരില്ലേ? സ്വന്തം കല്യാണത്തിന് ലക്ഷങ്ങൾ പൊടി പിടിക്കുകയാണ്, അതേസമയത്ത് നാട്ടിലുള്ള ഒരു തീൻകുട്ടിയുടെ കല്യാണത്തിന് അല്ലെങ്കിൽ ബാപ്പ ഉണ്ട്, പക്ഷേ ഓരോ ദിവസവും ബാപ്പയുടെ ചികിത്സക്ക് 1000-500 ചെലവുകളും ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ബാപ്പയുള്ള ചെറിയ മക്കള്, ആ മക്കളെ എങ്ങനെയെല്ലാമോ പോറ്റി മാർത്തിയ ഉമ്മ ആ അഗതിയായ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഒന്ന് സഹായിക്കണേ എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു ഞെക്കമാണ്! തേങ്ങക്ക് വിലയില്ല, മുളകിനിടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നു, കാഫെറ്റീരിയ കച്ചവടമില്ല, അതേ സൂപ്പർ മാർക്കറ്റ് തീരെ ബിസിനസ് ഇല്ല. എത്ര അലമ്പുകളാണ് ഇവൻ പറഞ്ഞുണ്ടാക്കുന്നത്! അതേസമയത്ത് സ്വന്തം മകളെ കല്യാണത്തിനോ മകന്റെ കല്യാണത്തിനോ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോ നിനക്കൊരു ഞെരുക്കവുമില്ലല്ലോ മുതലാളി, നിനക്ക് അള്ളാഹുവിനെ ഓർമ്മയില്ല അല്ലേ, തന്നവനെ ഓർമ്മയില്ല അല്ലേ, അവന്റെ കോടതിയിലേക്ക് പോകാനുണ്ടെന്ന ചിന്തയില്ല അല്ലേ? പാപപ്പെട്ടവരോട് കാരുണ്യം കാണിക്കാത്ത മുതലാളിമാരില്ലേ? ആരോഗ്യമില്ലാത്ത വയസ്സന്മാര് ബസ് കയറിയാൽ അവരോട് കാരുണ്യം കാണിച്ച് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാത്ത യുവാക്കളില്ലേ? സുബ്ഹാനല്ലാഹ്, കൈക്കുഞ്ഞുമായി ചെറിയ പാവപ്പെട്ട പെൺകുട്ടികൾ, അതേ അവളുടെ ആങ്ങളെ കല്യാണം കഴിക്കുന്ന ദിവസം, അവളുടെ അനുജത്തി കല്യാണം കഴിക്കുന്ന ദിവസം അവൾ കുഞ്ഞരെയും എടുത്ത് വന്നാലേ മാപ്പിളന്റെ ഉമ്മ ഇറങ്ങുള്ളൂ കല്യാണത്തിന്, മാപ്പിളയും എന്നാലേ ഇറങ്ങുള്ളൂ, എന്നാലേ മാപ്പിളന്റെ ബാപ്പനിക്കാഹിനെത്തുള്ളൂ. ഇങ്ങനത്തെ ധിക്കാരം കാണിക്കുന്നതിന് പുതിയാപ്പിളമാരില്ലേ, പുതിയാപ്പിളമാരെ ഉമ്മമാരില്ലേ, പുതിയാപ്പിളന്റെ ആൾക്കാരില്ലേ? കാരുണ്യത്തിന്റെ മനസ്സില്ലാത്തവർ, ക്രൂരതയുള്ള മനസ്സുള്ളവർ. മോനെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അതേ ഈ ഹദീസ് ഒന്ന് പഠിക്കൂ. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. ഓ, ഓള് കൂട്ടാൻ വന്നിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ പോന്ന്? ഓ, മൂപ്പര് പ്രധാനമന്ത്രിയല്ലേ, പ്രധാനമന്ത്രി കൂട്ടാൻ പോണ്ട, മുഖ്യമന്ത്രി കാത്തുന്നാ മതി. അതേ സമയത്ത് ഇവളെ കൂട്ടാൻ പോയിട്ടില്ലെങ്കിൽ വരൂല, ആര് കൂട്ടാൻ പോണോ? ഇവന്റെ മകന് ജനിച്ച കുട്ടിനെയും തട്ടിയിട്ട് ബസ് കയറിയിട്ട് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇവന്റെ ഈ പെണ്ണിന്റെ ഈ ഉമ്മന്റെ മകന് ജനിച്ച കുട്ടി ആ കുട്ടിയെയും എടുത്തിട്ട് പോകണം ഈ പെൺകുട്ടി എന്തിനു കല്യാണത്തിന് അത് കൂട്ടിക്കൊണ്ട് വരാൻ? ആരെ? ഈ പ്രധാനമന്ത്രിനെ. അങ്ങനത്തെ ചില ഉമ്മാരില്ലേ, എന്റെ വാതിൽ കേട്ട് കക്കാൻ വന്ന കൂട്ടത്തിൽ അങ്ങനത്തെ ഉമ്മാരുണ്ടെങ്കിൽ മാറ്റിവെച്ചു ആ സ്വഭാവം, അള്ളാന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ മാറ്റിവെച്ചു ആ ക്രൂരതയുടെ സ്വഭാവം, കാരുണ്യമുള്ളവരായി ജീവിക്കും. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് കാരുണ്യം ചെയ്യും. ആർക്ക്? കാരുണ്യം ചെയ്യുന്നവർക്ക്, ഗുണം ചെയ്യുന്നവർക്ക്. അതാണ് കാരുണ്യം വേണം, മകന്റെ ഭാര്യയോടും വേണം, അതേ മക്കളെ ഭാര്യമാരോട് കാരുണ്യം വേണം, പ്രായം ചെന്ന ഉമ്മാരോടും കാരുണ്യം വേണം. ചെറുപ്പക്കാരികളെ, ഉമ്മാക്ക് വയസ്സാവുമ്പോ